നമസ്കാരം. ഫോട്ടോഗ്രാഫർമാരുടെ മഹാമേള കേരളത്തിൽ നടക്കുകയാണ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫോട്ടോ ഫെസ്റ്റ് 2024 അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ്. അതിൻ്റെ പ്രധാന കവാടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഗംഭീര കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കയറുന്ന പ്രധാന എൻട്രൻസിൽ ഫോട്ടോഗ്രാഫറുടെ ആയുധം ക്യാമറ. ക്യാമറയാണ് ഇവിടെ വളരെ തെർമോക്കോളാന്ന് തോന്നുന്നു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു വളരെ വലിയൊരു അട്രാക്ഷനാണ്. വേണ്ട, നടക്കുന്ന നമ്മുടെ സതീഷ് ഭായി ആണ്. സതീഷ് ഭായി, കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? നമ്മളുടെ ഈ ഫോട്ടോ ഫെസ്റ്റിന് വരുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ ആണ്. വിശാലമായ ഒരു 10,000 കാറുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആർച്ച് കാണാം. അത് നിക്കോണിൻ്റെ പുതിയ ക്യാമറയുടെ പരസ്യമാണ്. ഐസഡ് ഉച്ച സമയമാണ്, ഇച്ചിരി റഷൊക്കെ കുറവുണ്ട്. അകത്ത് കയറുമ്പോൾ ഇനിയും ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെ വീണ്ടും ഒരു ക്യാമറ റോബോട്ട് സംവിധാനമാണെന്ന് തോന്നുന്നു, അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ഒരു ആന, രണ്ട് സൈഡിൽ ആനയുണ്ട്. ക്യാമറയിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. എൻട്രൻസ് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു LED ബൾബൊക്കെ വെച്ചൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ രസമുണ്ടോ? ഇവിടെയാണ് രജിസ്ട്രേഷൻ കൗണ്ടർ. AKPA മെമ്പർമാർക്കുള്ള ഇതാണ്. ഫ്രീ ആയിട്ടാണ് എൻട്രി. അല്ലാത്തവർക്ക് ഫീസ് കൊടുത്ത് വേണം ഇവിടെ കയറാൻ. 50 രൂപയാന്ന് തോന്നുന്നു ഫീസ് ഉണ്ട്. ഇവിടെ ഫ്രീ രജിസ്ട്രേഷൻ കൗണ്ടർ. നമ്മുടെ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ എൻട്രി കിട്ടും. നമ്മുടെ കാർഡ് ഇതാണ്, 7651 AKPA നമ്പര്. നമുക്കിവിടെ നിന്ന് ഒരു പേന, ഒരു ഫെസ്റ്റിൻ്റെ ഒരു പവലിയൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കൂപ്പണൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോ ഫെസ്റ്റിൻ്റെ വകയായിട്ടുള്ളൊരു കൂപ്പണാണ് ഇത്. നമ്മുടെ ഇവിടെ എഴുതിയിട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യമുണ്ട്, സമ്മാനം കിട്ടും. വീണ്ടും ഒരു ക്യാമറ വാതിലിലൂടെ അകത്തേക്കുള്ള പ്രവേശനം. സോണി ക്യാമറ കൊടുത്തിട്ടിവിടെ ഇവിടെ ഒരു അവരുടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ക്യാമറ കൊടുത്ത് മോഡൽസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ടെസ്റ്റ് അടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെയെല്ലാം പുതിയ സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നിക്കോൺ, സോണി, കനോൺ, അങ്ങനെ എല്ലാ കമ്പനികളുടെയും സ്റ്റാളുകളുണ്ട് ഇവിടെ. ഒരു ലൈറ്റിൻ്റെ ആ ഷെയ്ഡ് കൊടുക്കുന്നതാണ് ഈ ഒരു ആ ബോഡിയിൽ ആ ഷെയ്ഡ് കിട്ടും. നമുക്ക് അവൈലബിൾ ലൈറ്റിൽ തന്നെ പടം എടുക്കുന്ന ഒരു ലൈറ്റിംഗ് സംവിധാനമാണ്. എല്ലാ ടൈപ്പ് ലെൻസുകളും ഇവിടെ ഡെമോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും നമുക്ക് വേണമെങ്കിൽ എടുത്ത് നമ്മുടെ ക്യാമറയൊക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാനുള്ള സംവിധാനവും ഉണ്ട്. ഇതൊരു ഇതാണ്ടെ സർദാർജിയൊക്കെയാണ്, ക്യാമറ ബാഗുകൾ. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള പ്രോഡക്ട്സാണ്, നല്ല കുറേ ബാഗുകൾ. ഫ്യൂജി ഫിലിമിൻ്റെ, പഴയ ഫ്യൂജി ഫിലിം കമ്പനിയാണ്. ഇപ്പോൾ അവരുടെ എന്താണെന്ന് അറിയത്തില്ല. പുതിയ ക്യാമറകളും അക്സസറീസും ഒക്കെ ഇറക്കിയിട്ടുണ്ട്, ലൈറ്റിംഗ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെമോ ആണ് ഇവിടെ നടക്കുന്നത്. കപ്പ് പ്രിൻറ്റിങ്ങിൻ്റെ മെഷീനും മറ്റ് സാധനങ്ങളൊക്കെയാണ്. കപ്പുകൾ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഗോഡെക്സ്. ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ഇഷ്ട സാധനമാണ് ഗോഡെക്സിൻ്റെ പ്രോഡക്റ്റുകളിൽ. ലൈറ്റാണ് കൂടുതൽ അവർ അക്സസറീസും ഒക്കെയാണ് ഇറക്കുന്നത്. അതിൻ്റെ ഒരു ഡെമോയാണ് ഇവിടെ. പല പുതിയ ഒറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്.
എന്തുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നത്? ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണോ? സാധാരണ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്ന ലൈറ്റുകളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ. എന്താണ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്? കണ്ടിന്യൂസ് ലൈറ്റ് ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്. ഇത് രണ്ടെണ്ണമുള്ള ലൈറ്റിലുള്ളത്. പിന്നുള്ള നമ്മളെ മുന്നിൽ കാണുന്നത് ആംബിയൻ ലൈറ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട്. നോർമലി നമ്മളൊരു ഫോട്ടോഗ്രാഫേഴ്സ് ഒരു വെഡ്ഡിങ് എടുക്കുമ്പോൾ, എല്ലാം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവാം, കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ക്രിയേറ്റീവ് ഹട്ടാണ് തോന്നുന്നു അല്ലേ? ഞാൻ അവിടെ ക്ലാസ് എടുത്തിരുന്നു, ക്രിയേറ്റീവ് ഹട്ട് അല്ലേ, എബിൻ സാർ. ഓക്കെ, എല്ലാ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും സാധാരണ ചെയ്യുന്നത് രണ്ട് 8200 അല്ലെങ്കിൽ നമ്മുടെ സാധാരണ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എലിങ് ക്രോം ഉണ്ടായിരുന്നു, കുറേ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ട് ലൈറ്റ് അങ്ങ് കൊണ്ടുപോയി നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് അങ്ങ് വെക്കും, എന്നിട്ട് നമുക്കിഷ്ടമുള്ളൊരു പവർ ആദ്യം അങ്ങ് വെക്കും. എത്രയായിരുന്നു? ഒരു 1/16 ആവാം, അല്ലെങ്കിൽ 1/32 ആവാം. അത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ക്ലിക്ക് ചെയ്ത് നോക്കും. സാധാരണ ഒരു ക്ലിക്ക് ചെയ്യും, അപ്പോൾ അത് ഓവറോ അണ്ടറോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാമറയിൽ ISO കുറയ്ക്കും, അല്ലെങ്കിൽ അപ്പർച്ചർ കുറയ്ക്കും, അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കൂട്ടും. എന്തിനാണ്? അത് ലൈറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ക്യാമറയെ കൊണ്ടല്ല വേണ്ടത്. അത് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമ്മുടെ അവിടുത്തെ ആംബിയൻ ലൈറ്റ് ക്യാപ്ചർ ചെയ്തു. ചിലപ്പോൾ നമ്മുടെ ISO എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാലും മേലെ കൊടുക്കേണ്ടി വരാം, ചിലപ്പോൾ 1600 വെക്കേണ്ടി വരാം. കാരണം എല്ലാ വെഡ്ഡിങ്ങും ആംബിയൻസ് കൂടുതലുണ്ടാവില്ല, വളരെ കുറവുള്ള ആംബിയൻസ് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 1600 ISO വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കൊരു പടം കിട്ടി. അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഏത് ലൈറ്റ് ഉപയോഗിക്കുന്നോ ആ ലൈറ്റിൻ്റെ ആംബിയൻ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിലാണ് ആ പടത്തിന് ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടുന്നത്. ആർട്ട്ലെക്സിൽ നടന്ന ഈ ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വ്ലോഗിൽ കാണും വരെ ബൈ ബൈ.